നമസ്കാരം ഈ വർഷത്തെ വിഷുഫലം എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് പറയുവാനായിട്ട് പോകുന്നത് വിഷു സംക്രമ ഫലങ്ങളോടൊപ്പം തന്നെ വ്യാഴത്തിൻ്റെ രാശിമാറ്റം വളരെ പ്രധാനമായി ഈ ഘടകത്തെ സ്വാധീനിക്കുന്നുണ്ട് ഏപ്രിൽ പതിമൂന്നാം തീയതി വ്യാഴം രാശി മാറുകയും ആ മാറ്റമെന്ന് പറയുന്നത് രണ്ടു വർഷത്തിലധികം നീണ്ടു നിന്ന വ്യാഴത്തിൻ്റെ അതിചാരം എന്നു പറയുന്ന വളരെ പ്രതികൂലമായ അവസ്ഥയിൽ നിന്നുള്ള ഒരു മാറ്റവും കൂടി ആയി വരികയും ചെയ്യുകയാണ് അതിൻ്റെ പരിണത ഫലമായിട്ട് ഈ വർഷത്തെ വിഷുഫലം എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായ രീതിയിൽ ഓരോ നാളുകാരിലും സ്വാധീനം ഉണ്ടാക്കുന്നു ഉത്തരാടം നാളുകാരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിട്ടുള്ള വിഷുഫലമാണ് കാണുന്നത് മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പലതും നടക്കാൻ സാധ്യതയുണ്ട് ദീർഘകാലമായി മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതായ പല കാര്യങ്ങളും സഫലമായി തീർന്നേക്കാം പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കത് സാധിക്കും വിദേശ രാജ്യങ്ങളിൽ പോകാനായിട്ട് ശ്രമിക്കുന്നവർക്ക് തുടക്കത്തിൽ തടസ്സങ്ങൾ പലതും ഉണ്ടായേക്കാം എങ്കിലും കുറച്ച് വൈകിയാണെങ്കിലും അത് സാധിക്കുന്നതായിട്ട് കാണുന്നു അന്യ രാജ്യങ്ങളിൽ പല മേഖലകളിലായിട്ട് ജോലി ചെയ്യുന്നവർക്ക് വളരെ പ്രതികൂലമായ പല സാഹചര്യങ്ങളും അനുഭവപ്പെടാൻ ഇടയുണ്ട് നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് തന്നെ നിങ്ങളുടെ ജോലിയിൽ പല പോരായ്മകളും ഉണ്ടാകാം ഇതൊക്കെ തന്നെ നിങ്ങളുടെ ജോലിയെ പ്രതികൂലമായി ബാധിക്കാം അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചെല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ് സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ തങ്ങളുടെ കർമ്മരംഗത്ത് വളരെ സൂക്ഷ്മത പാലിക്കണം നിങ്ങൾ ആലോചിക്കാതെ ചെയ്യുന്ന പല പ്രവൃത്തികളും നിങ്ങളുടെ തൊഴിൽ രംഗത്തെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് കൂടുതൽ പണം മുടക്കിയുള്ള പുതിയ സംരംഭങ്ങൾ ചെയ്യുന്നത് നഷ്ടങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക കച്ചവടക്കാർ പണമിടപാടുകൾ സൂക്ഷിച്ച് നടത്തേണ്ടത് ആവശ്യമാണ് അതോടൊപ്പം നിങ്ങളുടെ കസ്റ്റമർമാരുമായുള്ള ബന്ധം മോശമായി പോകാനിടയുള്ളതിനാൽ അതും നിങ്ങളുടെ കച്ചവടത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം നിങ്ങളുടെ കച്ചവടത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും വിശദമായി പഠിച്ചു മനസ്സിലാക്കി മുമ്പോട്ട് പോകണം കസ്റ്റമർമാരുമായുള്ള ബന്ധം വളരെ ഭംഗിയായി നിലനിർത്തുവാൻ ശ്രമിക്കണം എല്ലാ കാര്യങ്ങളിലും ജാഗ്രതയോടുകൂടി മുമ്പോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് പാഴ്ച്ചെലവുകൾ ഒഴിവാക്കാൻ നിങ്ങൾ വളരെ ശ്രമിക്കുക ഗൃഹനിർമ്മാണം നടത്തുന്നവർക്ക് അധികം വൈകാതെ അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ സാധിക്കും നിങ്ങളിൽ പലർക്കും ആഗ്രഹിക്കുന്ന രീതിയിൽ പുതിയ ഗൃഹം വാങ്ങുവാനായിട്ട് അവസരമുണ്ടാകും എന്നാൽ വസ്തുക്കളുടെ ക്രയവിക്രയത്തിൽ നഷ്ടമുണ്ടാകാതെ ഇരിക്കുവാൻ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടവും കൂടിയാണ് ഇത് നിങ്ങളുടെ ഗൃഹ വാഹനാദികൾക്ക് കേടുപാടുകളോ ജീർണതകളോ ബാധിക്കാനുള്ള സാഹചര്യവും കാണുന്നുണ്ട് ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ പിന്നോക്കം പോകാതെ ഇരിക്കുവാൻ വളരെ നന്നായി പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ് ഉദ്യോഗസ്ഥർക്ക് കർമ്മരംഗത്ത് പ്രതികൂല സാഹചര്യങ്ങൾ അനുഭവപ്പെടാം മേലധികാരികളുടെ ശാസനയോ ശിക്ഷാനടപടികളോ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരാം വളരെ ശ്രദ്ധിച്ചെല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റവും ഈ വിഷുഫലവുമൊക്കെ സൃഷ്ടിക്കുന്ന വളരെ പ്രതികൂലമായ ചില സാഹചര്യങ്ങളെ മറികടക്കുന്നതിനും അതോടൊപ്പം എല്ലാ കാര്യങ്ങളിലും ഒരുവിധമെങ്കിലും ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നതിനുമായി തികച്ചും വിശിഷ്ടമായ അപൂർവമായ ഒരു പുതിയ ജപാനുഷ്ഠാന സമ്പ്രദായം അല്ലെങ്കിൽ പ്രാർത്ഥനാ രീതി പുതുതായി നിങ്ങൾ ആരംഭിക്കേണ്ടത് ഒരാവശ്യമായിട്ടാണ് തോന്നുന്നത് സമ്പൂർണമായ രാശിചിന്ത ചെയ്ത വസ്തുതകളെല്ലാം അറിഞ്ഞ് വേണ്ടത് ചെയ്യുക